തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനങ്ങൾ ആമുഖം. പൗലോസ് തൻ്റെ രണ്ടാം പ്രേഷിത യാത്രയിൽ AD 49 തെസ്സലോനിക്ക സന്ദർശിക്കുകയും അവിടെ സഭ സ്ഥാപിക്കുകയും ചെയ്തു. സിൽവാനോസും തിമോത്തേയോസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു. വിശ്വാസം സ്വീകരിച്ച തെസ്സലോനിക്കാരിൽ ഭൂരിഭാഗവും യഹൂദരായിരുന്നില്ല. വിജാതീയരുടെ ഇടയിൽ പൗലോസിനുണ്ടായ നേട്ടത്തിൽ യഹൂദർ അസൂയാലുക്കളായി. അവരുടെ എതിർപ്പ് മൂലം പൗലോസിനും കൂട്ടുകാർക്കും തെസ്സലോനിക്ക വിടേണ്ടി വന്നു. ആഥൻസിലെത്തിയതിനു ശേഷം പൗലോസ് തെസ്സലോനിക്കയിലെ സഭയെ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ തിമോത്തേയോസിനെ അങ്ങോട്ടയച്ചു. പൗലോസ് യാത്ര തുടർന്ന് കോരിന്തോസിലെത്തിയപ്പോഴേക്കും തിമോത്തേയോസും അവിടെ എത്തിച്ചേർന്നു. തെസ്സലോനിക്കയിലെ സഭയ്ക്കുണ്ടായ വളർച്ചയെക്കുറിച്ചും യഹൂദരിൽ നിന്ന് അവർ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചും അദ്ദേഹം പൗലോസിനെ ധരിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ കോരിന്തോസിൽ വെച്ചായിരിക്കണം പൗലോസ് തെസ്സലോനിക്കാർക്കുള്ള ഒന്നാം ലേഖനം എഴുതിയത്. തൻ്റെ പ്രേഷിത പ്രവർത്തനങ്ങളുടെ ഫലമായി തെസ്സലോനിക്കാരിൽ വളർന്നു വന്ന വിശ്വാസവും സ്നേഹവും പൗലോസ് കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിനു മുൻപ് മരിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് അവരുന്നയിച്ച സംശയത്തിനും പൗലോസ് ഉത്തരം നൽകുന്നുണ്ട്. ഒന്നാം ലേഖനത്തിൽ പരാമർശിക്കുന്ന സാഹചര്യങ്ങൾ ഏറെക്കുറെ നിലവിലിരിക്കെ തന്നെ എഴുതിയതാവണം രണ്ടാം ലേഖനവും. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം ആസന്ന ഭാവിയിലായിരിക്കുമെന്ന് വ്യാജപ്രബോധകർ പ്രചരിപ്പിച്ച തെറ്റായ ധാരണ തിരുത്താനാണ് പ്രധാനമായും പൗലോസ് ഈ ലേഖനം എഴുതിയത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ആഗമന സമയമായിട്ടില്ല. അവസാന നാളുകളിൽ തിന്മ ശക്തി പ്രാപിക്കും. ക്രിസ്തുവൈരി പ്രത്യക്ഷപ്പെടും. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ നശിപ്പിക്കപ്പെടും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പൗലോസ് അവരെ അനുസ്മരിപ്പിക്കുന്നു.